അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തായുടെ ആറാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫിഖഹിൻ്റെ 20-ാമത്തെ പാഠം സലാത്തുൽ മരിയള് എന്നതിൻ്റെ തദരീബാത്താണ്. ഒന്നാമതായി ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം, മറ്റൊരാളുടെ സഹായത്തോടെ നിൽക്കാൻ കഴിയുന്നവൻ ഇരുന്ന് നിസ്കരിക്കാമോ? ഇതിൻ്റെ ഉത്തരം, നിസ്കരിക്കാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ ചോദ്യം, ഇരിക്കുന്നവന് അഫ്ലലായ രൂപം ഇരുത്തം ഏത്? ഇരുത്തം ഏത് രൂപത്തിലുമാകാമെങ്കിലും ഇഫ്തിറാശിൻ്റെ ഇരുത്തമാണ് അഫ്ലല്. മൂന്നാമത്തെ ചോദ്യം, തല ചുറ്റൽ ഭയപ്പെട്ടവൻ ഇരിക്കാമോ? ഇതിൻ്റെ ഉത്തരം, തല ചുറ്റലിനെ ഭയപ്പെടുകയോ ചെയ്താൽ ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. നാലാമത്തെ ചോദ്യം, കറാഹത്തായ ഇരുത്തം ഏതെല്ലാം? ഇതിൻ്റെ ഉത്തരം, കാൽമുട്ടുകൾ ഉയർത്തി ചന്തി നിലത്ത് വെച്ചു ഇരിക്കലും കാൽ നീട്ടിയിരിക്കലും കറാഹത്താണ്. അഞ്ചാമത്തെ ചോദ്യം, തല കൊണ്ട് ഇഷാറത്തിന് കഴിയാത്തവൻ എന്ത് ചെയ്യണം? തല കൊണ്ട് ഇഷാറത്ത് ചെയ്യാൻ കഴിയാത്തവൻ കൺപോള കൊണ്ട് ഇഷാറത്ത് ചെയ്യണം. രണ്ടാമതായി വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, ചിരിഞ്ഞുകിടന്നു നിസ്കരിക്കുന്നവൻ്റെ രൂപം. ഇതിൻ്റെ ഉത്തരം, മുഖം ശരീര മുൻവശവും കിബല മുന്നിട്ട് നിലക്ക് ചെരിഞ്ഞുകിടക്കണം. രണ്ടാമത്തെ ചോദ്യം, മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ്റെ രൂപം. ഇതിൻ്റെ ഉത്തരം, മുഖവും രണ്ടു കാലിൻ്റെ പള്ളയും കിബിലയുടെ ഭാഗത്തേക്കാവുന്ന നിലയ്ക്ക് മലർന്ന് കിടക്കണം. മൂന്നാമത്തെ ചോദ്യം, ഇരിക്കാൻ മാത്രം കഴിയാത്തവൻ്റെ നിസ്കാരം. ഇതിൻ്റെ ഉത്തരം, ഇരിക്കാൻ മാത്രം കഴിയാത്തവർ നിന്ന് നിസ്കരിക്കണം. ഇരുത്തത്തിൽ ചെയ്യേണ്ടതെല്ലാം നിർത്തത്തിലും ചെയ്യണം. നാലാമത്തെ ചോദ്യം, സുജൂദിന് തലയണവയ്ക്കൽ വാജിബായവൻ. ഇതിൻ്റെ ഉത്തരം, സുജൂദ് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാത്തവർ നെറ്റി ഭൂമിയോട് പരമാവധി അടുക്കുന്ന നിലക്ക് കുനിയണം. തലയണ പോലെയുള്ളവ വച്ചാൽ തലയേക്കാൾ ചന്തി ഉയർത്താൻ കഴിയുമെങ്കിൽ അത് വാജിബാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇരിക്കുന്നവൻ്റെ റുക്കു. ഇതിൻ്റെ ഉത്തരം, നെറ്റി സുജൂദിൻ്റെ സ്ഥാനത്തോട് നേരിടുന്ന നിലയ്ക്ക് കുനിയലാണ് പൂർണ്ണമായ റുക്കു. ആറാമത്തെ ചോദ്യം, ശരിയായ നിലയ്ക്ക് സുജൂദിന് കഴിയാത്തവൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉത്തരം, കിടന്നു നിസ്കരിക്കുന്നവൻ കഴിയുമെങ്കിൽ റുക്കുവും സുജൂദും ശരിയായ നിലയ്ക്ക് ചെയ്യണം. കഴിവില്ലെങ്കിൽ കിബിലയുടെ ഭാഗത്തേക്ക് തലകൊണ്ട് ഇഷാറത്താക്കണം. സുജൂദ് കൂടുതൽ കുനിഞ്ഞതായിരിക്കുകയും വേണം. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.